അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത്. കൊക്കട്ടൈലിനെ ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്ത് നമ്മളതിനൊരു കൂടൊരുക്കി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെ, ഇതാണ് ബ്രീഡിംഗ് ബോക്സ്. ഓക്കെ, നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്, പുതിയ ബോക്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇതിൽ എന്തൊക്കെ ഇട്ട് കൊടുക്കണം, അതുപോലെ അതിന് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വെച്ച് താമസിപ്പിക്കാത്ത വീഡിയോയിലൊക്കെ തന്നെ കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് കൊക്കട്ടൈലിന് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് ബോക്സാണ്. ഇതിൻ്റെ സൈസ് ലെങ്ത് എനിക്കറിയില്ല, ഇത് കൊക്കട്ടൈലിന് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് ബോക്സാണ്. ഓക്കെ, ഇതിന് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെടലാണ്. അതിപ്പോൾ ഇതിപ്പോൾ ഞാൻ വയ്ക്കുന്നില്ല, അകത്ത് നമ്മളെ കൂടിനകത്ത് വെച്ചിട്ടേ വയ്ക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഊരി വയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നല്ല കൂട് നല്ല വൃത്തി വേണം. ഒന്നാമത്തെ കാര്യം നല്ല വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ബ്രീഡിങ്ങിനുള്ള ഇതായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ആദ്യമായിട്ട് പുതിയതായിട്ട് മേടിച്ചതാണ് ഈ കൂട്, ഈ ബോക്സ്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, വേറെ കുഴപ്പമില്ല. നമ്മൾ രണ്ടാമത് ഇനിയിപ്പോൾ അതിന് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടൊക്കെ വേണം ഇത് നമ്മൾ അടുത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ്. ഈ മഞ്ഞപ്പൊടി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്തിനെന്ന് പറഞ്ഞാൽ, ഈ ഉറുമ്പ് കയറാതെയും അതുപോലുള്ള ചെറിയ ചെറിയ പ്രാണികൾ വരാതിരിക്കാൻ ഈ നമ്മൾ തടിയുടെ ചീവലാണ് ഇട്ട് കൊടുക്കുന്നത്. തടിയുടെ ചീവലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴേ ഇതിനകത്തുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഇതിൽ നമ്മൾ അവിടെ എവിടെയായിട്ട് കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച് മതി, ഇത് കിളികൾക്ക് ദോഷമായ ഒരു സാധനമല്ല ഈ മഞ്ഞപ്പൊടി, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മരുന്നായിട്ട് തന്നെ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് വെള്ളം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പൊടി വേറെ വിഷയമുള്ളൊരു സംഭവമല്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോണത്, നമ്മളതാ ഇത് തടിയുടെ ചീവലാണ്. ഇതിപ്പോൾ നമ്മൾ ഈ തടിയുടെ ചീവി ഇറക്കുന്നതിന് സാധനം തന്നെ ഇതിന് നല്ല നീളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നീളമുള്ള സംഭവമാണെങ്കിൽ നമ്മൾ കത്രികയിട്ടോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്ന നന്നായിരിക്കും. കാരണം എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങൾ വലിയ നീളമുള്ള സംഭവമാണെങ്കിൽ ഒരു പക്ഷേ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇത് കുഞ്ഞുങ്ങളെ കഴുത്തിൽ കുരുങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കൂട്ടിലേക്ക് ഇടാം. നമ്മളിങ്ങനെ അടിക്കി വെച്ചു കൊടുക്കണമെന്നുള്ളേ ഉള്ളൂ, ബാക്കി അത് സെറ്റ് ചെയ്തോളൂ. മറ്റേ നമ്മൾ ആഫ്രിക്കൻ ലോബേർഡിന് ചെയ്യും പോലെയോ ഫിഞ്ചസിന് ചെയ്യും പോലെയൊന്നും അല്ല ഇതിന്. ഇത് തന്നെ വേണം, മരത്തിൻ്റെ ചീവൽ തന്നെ വേണം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും, ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും വേണ്ട. ഇത് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ കിളികളുടെ കണ്ണിലോ മൂക്കിലോ ഒക്കെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ, ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡോർ അടയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യം എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇത് നോക്കിയിട്ട് ഇനി പറയരുത് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല, ഇതവൻ്റെ ഇവിടുത്തെ കൂടിൻ്റെ ആ ഒരു ചെറിയൊരു കുഴപ്പം ഷേപ്പിന് കുഴപ്പമുള്ളതുകൊണ്ട് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം. ഇതൊന്നുമില്ല, നമ്മൾ മൺചട്ടി വാങ്ങിക്കുമ്പോൾ മൺചട്ടിയുടെ മുകളിൽ ഇത് ആ ഒരു ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പാത്രമാണ് മണ്ണിൻ്റെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇതിനെ നമുക്ക് കൂടിലേക്ക് കൊണ്ടുപോവാം. ഇതാ ഇതാണ് നമ്മുടെ കൂട്. ഇതാ കിളികൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ കൂടിലേക്ക് വയ്ക്കുകയാണ്.
നമ്മളത് ഈ അറ്റത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ അറ്റത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇതാ കുറച്ചിങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇത് കിളിക്കിരിക്കാനുള്ള ആ കമ്പ് വെച്ച് കൊടുക്കുകയാണ്. കിളിക്കിരുന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് ഈ ഒരു സംഭവം. നമ്മളൊന്ന് പെർച്ചെന്ന് പറയും, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് ഇതുണ്ട കൂടിൻ്റെ ഈ ഒരു സംഭവത്തിനൊരു കൂട് ഷേപ്പ് അല്ലാത്തതുകൊണ്ട് ഇതിനൊരു ഇളക്കമുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് പൊക്കിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് അടിയിലോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ കറക്റ്റ് ഷേപ്പായിരിക്കും. പിന്നെ ഇളക്കമൊന്നും ഉണ്ടാകത്തില്ല, ഇത്രയേ ഉള്ളൂ. അത് നമ്മളിതാ ഒന്നുകൂടെ തുറന്ന് നോക്കുകയാണ്. ആ കൂടെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബോക്സ് നമ്മൾ സെറ്റാണ്, ബിൽഡിങ്ങിന് ആയിട്ടുള്ള ബോക്സ് നമ്മൾ സെറ്റാണ്. ആ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അത് വന്നിരുന്ന് മുട്ടയിടാനായിട്ട് നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയിക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച ആയുള്ളൂ ഈ ബോക്സ്, അല്ല നമ്മളെ ഈ കിളിയെ മേടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് ഒരാഴ്ച ആയുള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ബോക്സ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഭാവി അപ്ഡേറ്റുകൾ നമ്മൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ഇത് മുട്ടയിടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളല്ല. ഇത് ഫീമെയിൽ വന്നിട്ട് ഒന്നര വയസ്സായതോ, അതാണ് ഫീമെയിൽ, ഒന്നര വയസ്സായ ഫീമെയിലാണ്. അതുപോലെ ഈ അറ്റത്തിരിക്കുന്നതാണ് മെയില്. ഫീമെയിൽ വന്നിട്ട് പേളാണ്, ലൂട്ടിനോ പേള്. മെയില് വന്നിട്ട് സാധാ ലൂട്ടിനോയാണ് മെയിലിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാവി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളിതാ നല്ല മഴയാണ് ഇവിടെ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മഴയാണ്. എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. നല്ല അടിപൊളി മഴയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴേ നമ്മളീ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മളിപ്പം ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെ ഭാവി അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ അല്ല, ഇതിനല്ലാതെ ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ ഇതുവരെ കൊക്കട്ടേലിനെ ബ്രീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൂടെ ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.